ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കാരമൽ പോപ്കോൺ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഫ്ലെയിം ഓണാക്കാം, അതൊന്ന് ജസ്റ്റ് ഹീറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കൂടെ ഒരു ക്യൂബ് ബട്ടറും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് അതൊന്ന് മെൽറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ആണെങ്കിൽ ലോ ടു മീഡിയം വെക്കുന്നതായിരിക്കും നല്ലത്. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബട്ടറിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കോൺ ഇട്ട് കൊടുക്കാം. ഇത് ഡ്രൈഡ് ആയിട്ടുള്ള കോണാണ്, നമ്മൾ കുക്ക് ചെയ്യാൻ വാങ്ങിക്കുന്ന കോണല്ല. ഇത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനായിട്ട് നിങ്ങളൊരു പാത്രം എടുക്കുമ്പോൾ അത് നല്ല ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം. അതൊരു പ്രഷർ കുക്കറാവാം, പ്രഷർ കുക്കർ ആണെങ്കിൽ അതിൻ്റെ വിസിൽ മാറ്റിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും സോസ് പാൻ ആകാം. പക്ഷേ അതിന് നല്ല സീൽഡ് ആയിട്ടുള്ള ഒരു ലിഡ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ പോപ്കോൺ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കാം. ലിഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് വെളിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പാത്രം എടുത്താൽ അത് വളരെ നന്നായിരിക്കും. ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ ലിഡ് തുറന്നു നോക്കാനൊന്നും നിൽക്കണ്ട, ഞാനിത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ സെറ്റ് ചെയ്യുക. പെട്ടെന്ന് പൊട്ടിക്കിട്ടാനായിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമൊന്നും ആക്കരുത്, അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാകും. ഇതായിപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ലിഡ് അപ്പോൾ തന്നെ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോഴും പൊട്ടാതെയോ മറ്റോ കിടക്കുന്ന കോൺ അത് പൊട്ടിയിട്ട് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. അടപ്പ് മാറ്റിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് അത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാരമൽ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതുണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ഹീറ്റ് ചെയ്യാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ലോ ഫ്ലെയിം സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അത് ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം എടുക്കും. ഒരു നല്ല ബ്രൗൺ കളറിലാകുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പാകമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കുറച്ച് നേരം അത് മെൽറ്റാകുന്നിടം വരെ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സിലേക്ക് ഒരു 100 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പോപ്കോണിലേക്ക് ഈ കാരമൽ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കാരമൽ മിക്സ് നമ്മൾ ഈ പോപ്കോണിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ഭാഗത്തായിട്ട് മാത്രം അത് കൂടുതലായിട്ട് സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കാരമൽ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈം പാസ് സ്നാക്കാണിത്. ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും.
Thank you all.